വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചു നിർത്തിയത് എന്ന് പറയുന്നത് ഉൽപാദന സാധ്യത വക്രവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട MOC-യുമാണ്. ഇനി ആ റിസോഴ്സസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിർവചനത്തെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അതാണ് സ്കേഴ്സിറ്റി ഡെഫിനേഷൻ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് പ്രൊഫസർ ലയണൽ റോബിൻസന്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് ഓർ വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. വിവിധ തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ദുർലഭങ്ങളായ വിഭവങ്ങൾ, അതായത് നമ്മൾ മീനിങ് എടുക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുക, ആവശ്യങ്ങളും, എൻസ് മീൻസ് വാൺസ് എന്നുള്ള മീനിങ് ആണ്, ആവശ്യങ്ങളും വിവിധ തരത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ദുർലഭങ്ങളായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയ്ക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. എന്താണ് ആവശ്യങ്ങളും ആ വിവിധ തരത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ദുർലഭങ്ങളായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയ്ക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെ പറ്റിയുള്ള പഠനം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രൊഫസർ ലയണൽ റോബിൻസ് ആണ്. 1932 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കായ നാച്ചുർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സിലൂടെയാണ് അദ്ദേഹം ഇത് പ്രതിപാദിക്കുകയുണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു രണ്ട് വിശകലനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇക്കണോമിക് അനാലിസിസിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ഇക്കണോമിക്സും മറ്റൊന്ന് നോർമേറ്റീവ് ഇക്കണോമിക്സ്. ദാറ്റ് മീൻസ് ആ ഇക്കണോമിക് അനാലിസിസ് വാസ് മെയിൻലി ടു ബ്രാഞ്ചസ്, ദേ ആർ പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ്, എന്താണ് നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് വാസ്തവിക ശാസ്ത്രം, വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം, പോസിറ്റീവ് ഇക്കണോമിക്സ്, അതിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദി പോസിറ്റീവ് ഇക്കണോമിക്സ് ഡീൽസ് എ സ്റ്റേറ്റ്മെന്റ് വാട്ട് ഈസ്. അപ്പോ പോസിറ്റീവ് ഇക്കണോമിക്സിൽ പ്രതിപാദിക്കുന്ന കാര്യം ഇതാണ്, ഒരു പ്രസ്താവന എന്താണ് എന്ന് പറയുന്നു, അതാണ് എന്ത് പോസിറ്റീവ് ഇക്കണോമിക്സ്. At the same time, the normative economics deals a statement of what ought to be, എന്തായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നു. അപ്പോ വാസ്തവിക ശാസ്ത്രത്തിൽ ഒരു പ്രസ്താവന എന്താണ് എന്ന് പറയപ്പെടുമ്പോൾ, നോർമേറ്റീവ് എക്കണോമിക്സിൽ ഒരു പ്രസ്താവനയിൽ എന്തായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ നമുക്ക് അത് കൂടുതൽ വിശദമായ ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ദാറ്റ് മീൻസ് പ്ലാനിംഗ് ഈസ് എ മെക്കാനിസം വിച്ച് സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് ഇൻ സോഷ്യലിസ്റ്റ് എക്കോണമി. അപ്പോ പ്ലാനിംഗ് എന്ന് പറയുന്ന മെക്കാനിസം എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കേന്ദ്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് അല്ലേ. പ്ലാനിംഗ് ഇസ് എ മെക്കാനിസം വിച്ച് സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് ഇൻ സോഷ്യലിസ്റ്റ് എക്കോണമി. അപ്പൊ അവിടെ നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ വരും. വാട്ട് ഈസ് പ്ലാനിംഗ്, എന്താണ് പ്ലാനിംഗ്, അതുപോലെ തന്നെ ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉടലെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലെ. അപ്പോ നോർമേറ്റീവ് എക്കണോമിക്സിൽ പറയുന്ന കാര്യം ഇതാണ്, ഒരു സ്റ്റേറ്റ്മെന്റിനെ എന്താണ് എന്നാണ് പ്രതിപാദിക്കുന്നത്. അനദർ എക്സാമ്പിൾ ഈസ് ഹൈ ബാങ്ക് റേറ്റ് ഓർ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഡ്യൂസസ് പീപ്പിൾ സേവ് മോർ. ഇപ്പോ ഉയർന്ന പലിശ നിരക്ക്, അതായത് ബാങ്ക് റേറ്റ് ഉയർന്ന പലിശ നിരക്ക് അല്ലെങ്കിൽ ബാങ്ക് നിരക്കാണെങ്കിൽ അത് ജനങ്ങളെ കൂടുതൽ സമ്പാദ്യമുള്ളവരാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും അല്ലേ. അപ്പോ അവിടെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ത്, അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉയർന്നു അല്ലെ. വാട്ട് ഈസ്, എന്താണ് അതിനെ പ്രേരിപ്പിക്കുന്നത്, മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. എന്താ നമ്മൾ പറഞ്ഞത്, നോർമേറ്റീവ് എക്കണോമിക്സ് അല്ലേ, പ്രാമാണിക ശാസ്ത്രം. അതിൽ പറയുന്ന കാര്യം എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റിനെ എന്തായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ. അവിടെ എന്താ ഉടലെടുക്കുന്നത്, തീരുമാനത്തിന്റേതായ ഒരു പ്രശ്നമാണ് അവിടെ ഉടലെടുക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലാനിംഗ് ഈസ് എ മെക്കാനിസം വിച്ച് സോൾവ് ബേസിക് പ്രോബ്ലംസ് ഇൻ സോഷ്യലിസ്റ്റ് എക്കോണമി. ഹിയർ വി അനലൈസ് ടു സീ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓർ ടു അനലൈസ് ടു സീ ഇറ്റ്സ് ഇറ്റ് ഹാസ് ബെനിഫിഷ്യൽ എഫക്ട് ഓർ ഡിമെറിറ്റ്സ്. എക്സാമ്പിൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഡ്യൂസസ് പീപ്പിൾ സേവ് മോർ, നമ്മൾ പറയുകയുണ്ട് അല്ലെ. ഉയർന്ന പലിശ നിരക്കെന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ സമ്പാദിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്.
അല്ലെ? അങ്ങനെയാണെങ്കിൽ അത് നോർമേറ്റീവ് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഈസ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഗുഡ് അല്ലെ? അവിടെ ഒരു ചോദ്യം വരികയാണ് അല്ലെ, ആ ഉയർന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് നല്ലതാണോ? അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ വരും അല്ലെ, അത് മോശമാണോ എന്നൊരു തീരുമാനം അവിടെ എടുക്കേണ്ടതായി വരുന്നു. അതാണ് പ്രാമാണിക ശാസ്ത്രം. അപ്പോ എക്കണോമിക് അനാലിസിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഒന്ന് പോസിറ്റീവ് എക്കണോമിക്സും മറ്റൊന്ന് നോർമേറ്റീവ് എക്കണോമിക്സും അല്ലെ. അതിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ പോസിറ്റീവ് എക്കണോമിക്സ്? അതായത് വാസ്തവിക സാമ്പത്തിക ശാസ്ത്രം. അതിൽ പ്രതിപാദിക്കുന്നത് ഇതാണ്, ഏതെങ്കിലും ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെ എന്താണ് എന്ന് പറയുന്നു അല്ലെ. എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഡീൽസ് വാട്ട് ഈസ്, എന്താണ് എന്ന് പറയുന്നു. അതേസമയത്ത് നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് കടക്കുമ്പോൾ അതിൽ നമ്മൾ പ്രതിപാദിക്കുന്ന, അതായത് പ്രാമാണിക ശാസ്ത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന കാര്യമാണ് ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെ എന്തായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിളുകൾ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ ഒരു ഡെഫിനിഷനെ ചർച്ച ചെയ്യുകയുണ്ടായി, അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ തന്നെ രണ്ട് അനാലിസിസുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി, അതായത് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ മൊത്തത്തിൽ ചർച്ച ചെയ്തതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ചർച്ച ചെയ്തു. അതുപോലെ തന്നെ കേന്ദ്രീയ പ്രശ്നം, വിഭവങ്ങളുടെ പരിമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രീയ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ കേന്ദ്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൽപാദന സാധ്യത വക്രത്തെയും അതുമായി ബന്ധപ്പെട്ട് MOC ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ആ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന ആദ്യതോ രണ്ട് അനാലിസിസുകളെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇത് നല്ലതുപോലെ പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കാണാം.